ബ്രഹ്മപുരം പ്രശ്നത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വഴി തടയാനാകില്ല എന്ന് പോലീസ് നിലപാടെടുത്തതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജീവനക്കാരെ അകത്തേക്ക് കയറ്റിവിടില്ല എന്ന ശക്തമായ നിലപാടിലാണ് സമരക്കാരുള്ളത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ആരെയും പ്രതി ചേർത്തിട്ടില്ല. പോലീസ് അഴിമതിക്കാരെ സംരക്ഷിക്കാനും അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ പ്രതിഷേധിക്കുന്നവരെ തല്ലാനുമാണ് പോലീസ് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഈ എത്ര പോലീസ് ഇറങ്ങിയാലും കോർപ്പറേഷനിലേക്ക് ഒരാളെ പോലും കയറ്റിവിടത്തില്ല. മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പോലീസ്. ഇവിടെ ഇതിന് മുമ്പിൽ കസേരയിട്ട് ഉപരോധമാകുമ്പോൾ ഇതിന് മുമ്പിൽ കസേരയിട്ട് ഞങ്ങൾ ഇരിക്കില്ലേ? അപ്പോൾ മനഃപൂർവ്വം പോലീസ് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്. രാവിലെ മുതൽ വരുന്ന ആളുകളോട് വളരെ മോശമായി സംസാരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഇയാളെ ഒന്നില്ലെങ്കിൽ ഇയാൾ ഈ ഇത് ഊരി വെച്ച് വല്ല ലോക്കൽ കമ്മിറ്റി ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ പോയി അയാൾ ചാർജ് എടുക്കണം. സി പി എമ്മിനോട് പണിയെടുക്കുന്നവരാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂരുണ്ട്. പ്രശാന്ത്, എന്തായാലും രാവിലെ മുതൽ തന്നെ ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ പ്രധാന ഗേറ്റിന് മുന്നിൽ അവരിരിക്കുന്നു. ആളുകൾ കുറച്ച് കഴിയുമ്പോൾ വന്നു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മാറിയിരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് തയ്യാറല്ല എന്ന് സമരക്കാർ പറയുന്നുണ്ട്. എന്താണ് ഇതുവരെ സംഭവിച്ചത്? ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? രജനി, കോൺഗ്രസിന്റെ ഉപരോധം 6 മണിയോടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനും മണിക്കൂറുകൾക്ക് മുമ്പേ, അതായത് 3 മണി മുതൽ 4 മണി മുതൽ തന്നെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. പോലീസുമായി നിരവധി തവണ സംസാരിച്ചിരുന്നു. പോലീസ് പറയുന്നത് ഉപരോധ സമരം അംഗീകരിക്കാൻ പറ്റില്ല. ഗേറ്റ് തുറന്നുകൊടുത്ത് ആളുകൾക്ക് അകത്ത് കയറാനുള്ള അനുവാദം നൽകിക്കൊണ്ട് രണ്ട് സൈഡിലേക്ക് മാറുന്നുള്ള സമരം ചെയ്യണമെന്നാണ്. പക്ഷേ ഇത് കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല. മേയർ രാജിവെക്കണം മാത്രം സംഭവത്തിൽ മേയറാണ് ഉത്തരവാദി. അതുകൊണ്ട് മേയറുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല. ഈ ബ്രഹ്മപുരം അഴിമതിയുമായി ബന്ധപ്പെട്ട് മേയർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് മേയറുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരമാണ് കോൺഗ്രസ് ശക്തമാക്കുന്നത്. രാവിലെ 6 മണിയോടെ നമ്മളോട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. തൊട്ടപ്പുറത്ത് ഗേറ്റിന് മുമ്പിലിട്ട കസേര പോലീസ് എടുത്ത് മാറ്റിയതോടെയാണ് അവിടെ സംഘർഷം തുടങ്ങിയത്. പിടിയും പോലീസുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. പോലീസ് പക്ഷേ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരുന്ന ആളുകളെ തടയാൻ പാടില്ല, ഉദ്യോഗസ്ഥരെ തടയാൻ പാടില്ല, കൗൺസിൽ അംഗങ്ങളെ തടയാൻ പാടില്ല. അത്തരത്തിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായാൽ കടുത്ത നടപടികളിലേക്ക് പോകും, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. 10 മണിയോടെ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങോട്ടേക്ക് എത്തും. കെ പി സി സി പ്രസിഡന്റിനെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ശക്തമായ സമരത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ട്. സമരം യഥാർത്ഥ അന്വേഷണം നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് വിട്ട് ഉപരോധ സമരമാണ് വളരെ. ഇവിടെ 2009 ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. മേഴ്സിവില്ലും മേലായിരിക്കുമ്പോൾ ഞങ്ങളന്ന് ഇതുപോലെ 5 മണിക്ക് ആരംഭിച്ച് ഉപരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അല്ലത് ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥത. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എന്താ കമ്പനിയുടെ രക്ഷാധികാരിയാണോ? ഇതുവരെ ആരാ ഉത്തരവാദി? ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചു, കമ്മീഷനടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു, ഇന്ന് വരെ ഒരു എഫ് ഐ ആർ ഇട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? ആരാണ് ഇതിന് കുറ്റക്കാര്? ലൈവ് സമരം ഡി സി സിക്ക് കൊണ്ടുപോകാൻ കഴിയുക? പ്രത്യേകിച്ച് പോലീസ് കടുത്ത നിലപാട് സ്വീകരിക്കും. അല്ല, പോലീസിൻ്റെ നിലപാട് സ്വീകരിച്ചോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ പോലീസ് ജനാധിപത്യ സമരങ്ങളോട് സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളൊന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നില്ല. പോലീസ് സി പി എമ്മിൻ്റെ കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുന്ന ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. കുറേ പാർട്ടി സഖാക്കളായിട്ടുള്ള ആളുകൾ പോലീസുകാരായതിൻ്റെ പേരിൽ ആ പഴയ കാലഘട്ടത്തിലെ പാർട്ടി സഖാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അവർ പോലീസായത് അവർ അറിഞ്ഞിട്ടില്ല. അവർ വാങ്ങിക്കുന്ന ശമ്പളം ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണമാണ്. ആ നികുതിപ്പണം ഉപയോഗിച്ച് അവർ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടവരാണ്. ഇവിടെ ജനങ്ങൾക്ക് ആരും സംരക്ഷണം കൊടുത്തിട്ടില്ല. 15 ദിവസം കഴിഞ്ഞ് പോലീസ് പ്രാഥമിക എൻക്വയറി കഴിഞ്ഞിട്ട് എന്താ നടപടി സ്വീകരിക്കാത്തത്? ഒരാളുടെ പേരിൽ പോലും കേസെടുത്തിട്ടില്ല. സ്വാഭാവികമായും ഇതൊരു കോർപ്പറേഷൻ ഓഫീസാണ്. നിരവധി ആവശ്യങ്ങളുമായി നിരവധി ആളുകൾ വരും. അപ്പോൾ അവർ അകത്തേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ടി വരും, കൗൺസിലർമാർ വരും. ആ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? അല്ല, ഞങ്ങൾ
ഇത് നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള ഒരു സമരമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. ഈ പ്രതിരോധം തീർക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. ആശങ്ക ഞങ്ങൾ സർക്കാരിനോട് പ്രകടിപ്പിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനം നടന്നിട്ടുള്ളൂ? ഒന്നും നടന്നിട്ടില്ല. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പോലും ഒരാളെ പോലും പ്രതിചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക് കരാറ് കൊടുത്ത് അവരെ അഴിമതി നടത്തി ഏറ്റവും അവസാനം അവരെ ആസൂത്രിതമായി തീയിട്ട് കത്തിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ശക്തമായ പോലീസുണ്ട്, കൂടുതൽ പോലീസുണ്ട്. എത്ര പോലീസ് വന്നോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പോലീസിനി കാടത്തം കാണിച്ച്, അക്രമം കാണിച്ച് ഈ സമരത്തേക്ക് അടിച്ചമർത്താമെന്നുണ്ടെങ്കിൽ അതൊന്നും അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും എറണാകുളത്ത് നടക്കില്ല. എന്തായാലും ശക്തമായ പ്രതിരോധം തീർക്കും. ഒരു കാരണവശാലും ഈ ഓഫീസ് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതായാലും കോൺഗ്രസ് നിലപാടിൽ കടുപ്പിക്കുകയാണ്, ഒരു തരത്തിലും കോർപ്പറേഷൻ ഓഫീസിലേക്ക് ആരെയും കടത്തിവിടുകയില്ല. സ്വാഭാവികമായും നമുക്കറിയാം, 9 മണിക്ക് ഒക്കെ ആയിക്കഴിഞ്ഞോട് ആവുന്നതോടുകൂടി കൂടുതൽ ആളുകൾ, ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോർപ്പറേഷൻ നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഒരു കാരണവശാലും അവരകത്തേക്ക് കടത്തിവിടില്ലെന്ന് കോൺഗ്രസ് നിലപാട് കൂടി വന്നിട്ടുണ്ട്. ഒരു ഒരു സാഹചര്യത്തിലും, ഏത് സാഹചര്യത്തിലും അവർക്ക് അതിനകത്തേക്ക് കയറുന്ന ആളുകൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നും ഇങ്ങനെ ഓഫീസ് ഉപരോധം അനുവദിക്കില്ലെന്ന് പോലീസും നിലപാടെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. രാവിലെ 6 മണിക്ക് അതിന്റെ സൂചനകളും ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട്. ശരി, പ്രശാന്തലം.